ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കാര്യം വളരെ രസകരമാണ്. പലപ്പോഴും ഏതു വാർത്തകൾ എങ്ങനെ ഓരോരുത്തരെ അറിയണം എന്ന് അവരങ്ങ് തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ആതിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഭീകരൻ ഐഎസുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ്, ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഐഎസിൽ നിന്നും ഇയാൾക്ക് കോടികൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, ഏതാണ്ട് 11 കോടിയോളം വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. മൊത്തം 1400 മുതൽ 1500 കോടി രൂപയാണ് ആതിഖ് അഹമ്മദിന്റെ സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എത്രയോ പുറത്തു വരാൻ ബാക്കിയും കിടപ്പുണ്ട്. ആതിഖ് അഹമ്മദിന്റെ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമായിട്ട് ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സംഗതിയാണ്. പക്ഷേ എന്നാലും നമ്മുടെ മാധ്യമങ്ങൾ പലസ്തീൻ പ്രശ്നം വരുമ്പോൾ, സിറിയ പ്രശ്നം വരുമ്പോൾ, ഇറാൻ പ്രശ്നം വരുമ്പോൾ, നമ്മുടെ നാട്ടിലെ PFI പ്രശ്നങ്ങൾ വരുമ്പോൾ, മുസ്ലിം തീവ്രവാദികളുടെ പ്രശ്നം വരുമ്പോൾ, ഇതിനൊക്കെ ഒരു പ്രത്യേക സമീപനം സ്വീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ശരി, ദിവസമായി പുറത്തുവരുന്ന വാർത്തകളിൽ ശ്രദ്ധ നേടുന്ന ഒന്നാണ് ആതിഖ് അഹമ്മദിന്റെ കൊലയും അതിനു പിന്നിലെ ദുരൂഹതകളും. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇയാൾ ISI ഇന്ത്യൻ ഏജന്റ് ആയിരുന്നു എന്ന കാര്യം. ഇത് സംബന്ധിച്ച് വ്യക്തമായ മൊഴിയാണ് ഇയാളുടേതായി കോടതിയിൽ നൽകിയിട്ടുള്ളത്. വെടി അങ്ങ് UPയിലാണെങ്കിലും കേരളത്തിൽ അതിന്റെ കരച്ചിലാണ് എന്ന് സോഷ്യൽ മീഡിയ സാക്ഷ്യപ്പെടുത്തുന്നു. സദ്ദാം ഹുസൈനു വേണ്ടിയും ബിൻ ലാദനു വേണ്ടിയും, വേണമെങ്കിൽ മറ്റേ അൽഖ്വയ്ദ നേതാവായ സവാഹിരിക്ക് വേണ്ടിയും ഒക്കെ കരഞ്ഞ് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ കൂകി വെളുപ്പിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല. അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാർ അവരൊക്കെ തന്നെയാണ്. സാക്കിർ നായിക്കിന് വേണ്ടി കരയുന്ന ആളുകളിൽ ഇന്ത്യ വില പറഞ്ഞ തലയല്ലേ സാക്കിർ നായിക്കിന്റേത്. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി കരയുന്ന KT ജലീലിനെ പോലെയുള്ള ആളുകളുള്ള നാട് പറയണോ? ISI ഏജന്റ് ആയിരുന്നു എന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്നും അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്നുമാണ് BJP വക്താവ് സന്ദീപ് വചസ്പതി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുള്ളത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേരളത്തിലെ മാധ്യമങ്ങൾ ആതിഖ് അഹമ്മദിനെ വെറും ഒരു ക്രിമിനലായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അല്പം കൂടി കടത്തി 100 കേസുകളിൽ പ്രതിയാണെന്നും പറയുന്നു. എന്നാൽ ഇയാൾ ISI ഇന്ത്യൻ ഏജന്റ് ആയിരുന്നു എന്ന കാര്യം മലയാള മാധ്യമങ്ങൾ മറച്ചുവെക്കുകയാണ്. പഞ്ചാബ് അതിർത്തിയിൽ ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും എത്തിച്ചതിനെ കുറിച്ച് അറിയാമെന്നും തന്നെ അവിടെ എത്തിച്ചാൽ അവ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കാമെന്നും ഇയാൾ നൽകിയ മൊഴി കോടതിക്ക് മുന്നിലുണ്ട്. ഇയാൾ സമാജ്വാദി പാർട്ടി നേതാവായിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹത തള്ളിക്കളയാൻ കഴിയില്ല. ആതിഖ് അഹമ്മദ് വായ തുറന്നാൽ ആരുടെയൊക്കെ മുഖംമൂടി അഴിയുമായിരുന്നു എന്ന് ആലോചിച്ചാൽ ഈ മരണത്തിന്റെ ഗുണഭോക്താക്കളെ തിരിച്ചറിയാൻ കഴിയും. കൊലപാതകികൾക്ക് സമാജ്വാദി പാർട്ടിയുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തുവരുന്നുണ്ട്. കൊലയാളികൾ ജയ് ശ്രീറാം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ പുതിയ തിയറി അവതരിപ്പിക്കുന്നവർ മുംബൈ ആക്രമണ കേസ് പ്രതി അജ്മൽ കസബ് കയ്യിൽ രാഖി ധരിച്ചിരുന്നു എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സുരക്ഷയിൽ വീഴ്ച വരുത്തിയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതും. ഇതാണ് പോസ്റ്റ്. കൊടുംകുറ്റവാളി എന്ന് വെറുതെ പറയുന്നതിനേക്കാൾ ആസൂത്രിതമായ നമ്മുടെ നാട്ടിൽ നടന്ന പല വിഷയങ്ങൾക്കും പിടിക്കപ്പെട്ട ആളുകളുടെ പേര് ഹിന്ദു നാമമായിരുന്നു. ശരിക്കും അവർ പൂർവ ഹിന്ദുക്കളായിരുന്നു, അതായത് അവരുടെ പൂർവ്വമതം ഹൈന്ദവമായിരുന്നു. പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്ത ചാവേറുകളെ ആണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടോ തീവ്രവാദികളായി പിടിക്കപ്പെടുമ്പോൾ, കൊലയാളികളായി പിടിക്കപ്പെടുമ്പോൾ, ആക്രമണ കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ, സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ, ചാവേറുകൾ ആക്കപ്പെടുമ്പോഴൊക്കെ അവരുടെ പേരുകൾ പഴയ ഹൈന്ദവ നാമം തന്നെയാണ്. നമ്മുടെ നാടിന്റെ മാജിക് ആണത്. കാരണം അവര് ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായതിനു ശേഷമാണ് അവർ ഈ രൂപത്തിലേക്കായി മാറുന്നത്. നിമിഷ ഫാത്തിമയെ പോലെയും സോണിയ സെബാസ്റ്റ്യനെ പോലെയും ഒക്കെ. പക്ഷേ മാധ്യമങ്ങൾക്ക് ആ പേരല്ല പ്രിയം, പഴയ ഹിന്ദു നാമം തന്നെയാണ്. കുറ്റകൃത്യങ്ങളുടെ തലതൊട്ടപ്പനാണ് ആതിഖ് അലി എന്ന് വേണം പറയാൻ. വീട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ചെറിയ മോഷണങ്ങളുമായിട്ടായിരുന്നു ആതിഖിന്റെ തുടക്കം. 17 വയസ്സിൽ കൊലക്കേസിൽ പ്രതിയായി. കൌമാരം പിന്നിട്ടതിനെ തുടർന്ന് ഗുണ്ടാ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് 17-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കൊല നടത്തുന്നത് ആള്. അങ്ങനെ കൊല നടത്തി ഏതാണ്ട് തെളിഞ്ഞു. 100+ കേസുകളിൽ പ്രതി. ആഹാ, സൂപ്പർ. എതിരാളികളില്ലാത്ത ഗുണ്ടാ തലവനായി വളരുകയായിരുന്നു. ഈ ക്രിമിനൽ പശ്ചാത്തലത്തോടെയാണ് രാഷ്ട്രീയത്തിലെത്തുന്നത്. MLA MPയായും രാഷ്ട്രീയത്തിൽ സജീവമായി. 17-ാം വയസ്സിൽ അലഹബാദിൽ നടന്ന ഒരു കൊലപാതകത്തിൽ പ്രതിയായി. തട്ടിക്കൊണ്ടുപോകൽ, പണം തട്ടിയെടുക്കൽ, കൊലപാതകങ്ങൾ എന്നിവയടക്കം 100+ കേസുകൾ. ഏകദേശം 100+ ക്രിമിനൽ കേസുകളിൽ ആതിഖ് അഹമ്മദ് പ്രതിയായിട്ടുണ്ടെന്നാണ് വിവരം.
രാജ്യസ്നേഹികൾക്ക് വിലയിടുന്നത്. കാരണം ആത്തിഖ് അഹമ്മദിന്റെ ഉള്ളിലെ രാജ്യസ്നേഹം, അബ്ദുൽ നാസർ മദനിയുടെ ഉള്ളിലെ രാജ്യസ്നേഹം, കാശ്മീരിനോടുള്ള രാജ്യസ്നേഹം, ഇതൊക്കെ നമുക്കറിയില്ലേ. എന്നാലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തനിക്കെതിരെ ക്രിമിനൽ കേസുകൾ ഒന്നുമില്ലെന്നായിരുന്നു ആത്തിഖ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. പല കേസുകളിലും ഇതിനോടകം ജാമ്യം നേടുകയോ കുറ്റവിമുക്തനാവുകയോ ചെയ്തിരുന്നു. ഉത്തർപ്രദേശിൽ ഗുണ്ടാ നിയമപ്രകാരം പോലീസ് കേസെടുത്ത ആദ്യത്തെ ആളാണ് ആത്തിഖ് അഹമ്മദ്. 2005 രാജു പാൽ കൊലക്കേസിൽ പ്രതിയായതോടെയാണ് ആത്തിഖ് അഹമ്മദിന് തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലഹബാദ് വെസ്റ്റിൽ നിന്ന് വിജയം നേടി ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് BSP MLA ആയ രാജു പാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്തിഖിന്റെ സഹോദരനായ ഖാലിദ് അസീമായിരുന്നു രാജു പാലിന്റെ എതിർ സ്ഥാനാർത്ഥി. ഇതിനെ തുടർന്നുള്ള പകയാണ് കൊലയ്ക്ക് കാരണം എന്നാണ് പോലീസ് ഭാഷ്യം. രാജു പാലിനോട് തെരഞ്ഞെടുപ്പിൽ ആദിഖിന്റെ സഹോദരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആദിഖ് കടുത്ത ദേഷ്യത്തിലായിരുന്നു. MLA രാജുപാൽ ഭാര്യയോടൊത്ത വാഹനം ഓടിച്ചു പോകുമ്പോൾ രണ്ട് കാറുകൾ അയാളെ പിന്തുടരുകയും വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ആദിഖിന്റെ ആളുകൾ അവരെ വളയുകയും ചെയ്തു. ഏകദേശം ഒരു ഡസനോളം ഷാർപ്പ് ഷൂട്ടർമാരായിരുന്നു വാഹനം വളഞ്ഞത്. അവർ നൂറുകണക്കിന് വെടിയുതിർത്തു. 9mm തോക്കുകളും AK-47 ഉപയോഗിച്ച് നൂറുകണക്കിന് റൌണ്ട് നിറയൊഴിക്കുകയായിരുന്നു. 19 വെടിയുണ്ടകളാണ് രാജുപാലിന്റെ ശരീരത്തിൽ തുളച്ചു കയറിയത്. കൃത്യത്തിന് ശേഷം വെടിവെച്ചവർ കടന്നുകളഞ്ഞു. അവിടെയും അവസാനിച്ചില്ല ക്രൂരതയുടെ വിറങ്ങലിക്കുന്ന കഥ. കൊല്ലപ്പെട്ട രാജുപാലിന്റെ അനുയായികൾ മൃതദേഹം ടെമ്പോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ വാർത്ത ആദിഖ് അറിയുകയും വീണ്ടും ഷാർപ്പ് ഷൂട്ടർമാരെ എത്തിച്ച് രാജുപാലിന്റെ മൃതദേഹം ആവർത്തിച്ച് വെടിവയ്ക്കുകയും ചെയ്തു. ഇയാൾ മരിച്ചുവെന്ന് ഉറപ്പിച്ചിട്ടും വെടിയുതിർക്കുകയായിരുന്നു. ഏതാണ്ട് നൂറുകണക്കിന് ആളുകളെയാണ് ആദിഖ് ഇതിനോടകം കൊന്നൊടുക്കിയത്. എന്നാൽ ISI ബന്ധവും ക്രൂരമായ നൂറുകണക്കിന് കൊലയും നടത്തിയ ക്രിമിനലിനു വേണ്ടി കരയുകയാണ് ഇങ്ങ് കേരളത്തിൽ MP AA റഹീമും KT ജലീലും. മറ്റൊരു സാഹചര്യത്തിലും ഇല്ലാത്ത വിലാപമാണ്. പഴയ സിമി നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്നും ആത്തിഖിന് വേണ്ടിയിട്ടുള്ള കരച്ചിലല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ? ഇക്കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ സ്ഫോടനം, അറിയാമല്ലോ 200-ലധികം ആളുകൾ ആക്രമണത്തിൽ പെട്ടു, നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിൽ തൂക്കുകയറിലേക്ക് പോകുന്ന 4 പേർക്ക് വേണ്ടി KT ജലീൽ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ്. അവരോട് ഇടപെടണേ, ഇവരോട് ഇടപെടണേ, മറ്റവരോട് ഇടപെടണേ, ഉളുപ്പില്ലേ ഇവർക്കൊക്കെ. ഇരിക്കുന്ന സ്ഥാനത്തോടെങ്കിലും ഒരല്പം മര്യാദയോ നീതിയോ ഒന്ന് കാണിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റായി രൂപപ്പെടുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട പ്രതിയുടെ ISI പശ്ചാത്തലത്തെപ്പറ്റിയോ കൊന്നൊടുക്കിയവരുടെ നീണ്ട നിരയെപ്പറ്റിയോ കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തെപ്പറ്റിയോ ഒരക്ഷരം രണ്ടാൾക്കും മിണ്ടാനില്ല. കാരണം മുസല്ലയുടെ രൂപത്തിലും തസ്ബിയുടെ രൂപത്തിലും ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുമൊക്കെ സ്വർണം കടത്തി കൊണ്ടുവന്നവർക്ക് ആത്തിഖ് അഹമ്മദ് ഉണ്ടാക്കിയ പണത്തെ വിമർശിക്കാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത്? നല്ല പച്ചയായ രോദനം മാത്രം. ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജലീലിന്റെ പ്രതിക്കായുള്ള കരച്ചിൽ. നിയമം കയ്യിലെടുത്തു, കൊലയ്ക്ക് കൊല എന്ന നിലയിലാണോ നീതി നടപ്പാക്കേണ്ടത് എന്നൊക്കെ രണ്ടാളും. അങ്ങനെയാണെങ്കിൽ ഖുർആനിന്റെ നിയമത്തെ സംബന്ധിച്ച് KT ജലീൽ എന്തു പറയും? കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്തു പറയും വിധി? എന്നാൽ TP ചന്ദ്രശേഖരന്റെയും ജയകൃഷ്ണൻ മാഷിന്റെയും കൊലകളെപ്പറ്റി ചോദിച്ചുകൊണ്ട് വരുന്ന കമന്റുകളാണ് നിരവധി. അവർക്കൊക്കെ CPM വിധി കൽപ്പിച്ചത് സുപ്രീംകോടതി അനുമതിയോടെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ചിലർ. പ്രതികൾക്ക് മാത്രം ലഭ്യമാകുന്ന ഒരുതരം പ്രത്യേക മാനുഷിക പരിഗണനയാണ് പോസ്റ്റുകൾക്ക് ആധാരം. ക്രിമിനൽ എന്ന് ആരോപിക്കപ്പെടുന്ന ആത്തിഖ് അഹമ്മദ് 5 തവണ MLA ഒരു തവണ MP വ്യക്തിയാണ്. അദ്ദേഹത്തെയും സഹോദരനെയും കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾക്ക് അറസ്റ്റ് ചെയ്യുന്നു. മക്കളെയും സഹോദരങ്ങളെയും കൊല്ലുന്നു, ജയിലിലടക്കുന്നു, പെൺമക്കളെ ബാലികാ സദനത്തിലാക്കുന്നു. രാജ്യത്തെ നടുക്കിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ പ്രതികരണങ്ങൾ ഒന്നും കാണാത്തത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നാണ് ജലീലിന്റെ കരച്ചിൽ. EDA ജലീൽ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ വലിയ തീവ്രവാദിക്ക് വേണ്ടിയും ജലീൽ കരഞ്ഞിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ജലീൽ എഴുതിയ പോസ്റ്റ് വൈറലായിരുന്നു. കാശ്മീരിന് വേണ്ടി പാക് അധീന കാശ്മീർ അയാളുടെ പരാമർശം വല്ലാതെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അയാളിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരൂ? കഴിഞ്ഞ ദിവസം തല കാണണ്ടേ പെൻഷൻ വാങ്ങിക്കാനെന്ന് ചോദിച്ച ആളാണ് ക്രിസ്ത്യാനികളോട്. അരിയുടെയും മലരിന്റെയും കുന്തിരിക്കത്തിന്റെയും ഒക്കെ രൂപത്തിൽ നിൽക്കുന്ന ആളാ ഈ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദിക്ക് 5 മക്കൾ. 2 പേര് ഇപ്പോഴും ജയിൽ ശിക്ഷയിലാണ്. ഒരാളെ ഊറിയുടെ അടുത്തേക്ക് യോഗി പോലീസ് എത്തിച്ചു. ഇനിയുള്ള 2 പേരോ ഒളിവിലാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയോ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. നല്ല കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടി KT ജലീൽ കരഞ്ഞിട്ടില്ലെങ്കിൽ, 2 വാക്ക് എഴുതിയിട്ടില്ലെങ്കിൽ, 2 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി ഇയാൾ എഴുതും?